ഇന്ത്യ റഫേലുകൾ വാങ്ങാൻ തുടങ്ങിയതോടെ ഫ്രാൻസിന് നല്ല നാടുകളാണ് ഉണ്ടായിരിക്കുന്നത് അവരുടെ ആയുധ ശേഖരത്തിൽ ഒരു കാലത്ത് കിടന്നിരുന്ന റഫേലുകളെ കൊതിച്ച് ഇപ്പോൾ നിരവധി രാജ്യങ്ങളാണ് കാത്തുകിടക്കുന്നത് ഫ്രഞ്ച് സേന ഉപയോഗിച്ച റഫേലുകൾ പോലും വാങ്ങാൻ രാജ്യങ്ങൾ ഇപ്പോൾ തയ്യാറാവുകയാണ് ഈ അവസരത്തിലാണ് ഡൽഹിയിലെത്തിയ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ലോറൻസ് പാർലി ഇന്ത്യ ആവശ്യപ്പെട്ടാൽ കൂടുതൽ റഫേൽ വിമാനങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചത് ലോകത്തെ രണ്ട് പ്രധാന ശക്തികൾ ഒരേ വിമാനം ഉപയോഗിക്കുന്നത് അവരുടെ ബന്ധത്തിലെ ശക്തിയുടെ പ്രതിഫലനമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു ഫ്രാൻസിൽ നിന്നും മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചത് ഇതിൽ മുപ്പത്തി മൂന്നെണ്ണം ഇതിനകം ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട് ഏകദേശം അൻപത്തി ഒൻപതിനായിരം കോടി രൂപ ചിലവിട്ടാണ് ഇന്ത്യ ഈ ആയുധ ഇടപാട് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലായിരുന്നു ഈ കരാർ ഒപ്പിട്ടത് ഇന്ത്യൻ എയർഫോഴ്സ് റഫേലിൽ തൃപ്തരായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും കോവിഡ് ഉണ്ടായിരുന്നിട്ടും മുപ്പത്തിയാറ് വിമാനങ്ങൾ കരാർ പ്രകാരം കൃത്യസമയത്ത് എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുവെന്നും ഇത് ഒരു യഥാർത്ഥ നേട്ടമാണെന്നും ഫ്ലോറൻസ് പാർലി അഭിപ്രായപ്പെട്ടു വ്യോമസേനയ്ക്ക് പിന്നാലെ ഇന്ത്യൻ നാവികസേനയിൽ അവസാനവട്ട പരീക്ഷണം നടക്കുന്ന രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലിൽ റഫേലുകളെ ഉൾപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇത് മനസ്സിൽ വച്ചാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയെന്ന് നമുക്ക് അനുമാനിക്കാം ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ വിക്രാന്ത് അടുത്ത വർഷം ഓഗസ്റ്റിൽ ഇന്ത്യൻ നാവികസേനയിൽ ചേരുമെന്നാണ് കരുതുന്നത് റഷ്യയിൽ നിന്ന് സുഖോയ് വിമാനങ്ങൾ ഇറക്കുമതി ചെയ്തതിനു ശേഷം ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ വിമാന കരാറായിരുന്നു ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയായ ദൾട്ട് ഏവിയേഷനുമായി നടത്തിയത് അഞ്ച് റഫേൽ ജെറ്റുകളുടെ ആദ്യ ബാച്ച് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ഇന്ത്യയിലെത്തിയത് അതേസമയം മുപ്പത്തിയാറ് റഫേൽ ജെറ്റുകളുടെ ഒരു ബാച്ച് കൂടി ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് യൂറോപ്യൻ മിസൈൽ നിർമ്മാതാക്കളായ എം ബി സി ഡി എയുടെ മെറ്റിയോർ വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകളും സ്കാൽ ക്രൂയിസ് മിസൈലുകളുമാണ് റാഫേൽ ജെറ്റുകളുടെ പ്രധാന ആയുധം ഇന്ത്യ റാഫേലുകളെ സ്വന്തമാക്കിയതിന് പിന്നാലെ ഫ്രാൻസിന് മികച്ച ഓർഡറുകളാണ് ലഭിക്കുന്നത് പത്തൊമ്പത് ബില്യൺ ഡോളറിന്റെ ആയുധ കരാറിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഫ്രാൻസും അടുത്തിടെ ഒപ്പുവച്ചത് ഇതിലൂടെ എൺപത് പുത്തൻ റഫേലുകളെയാണ് യു എ ഇ ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റഫേലുകളെ യു എ ഇ വാങ്ങിയത് ഇന്ത്യയുടെ പാത പിന്തുടർന്നാണ് റഫേലുകളുടെ സ്ഥിരതയും കരുത്തുമാണ് ഇവിടെ യു എ എ ഇടപാടിലേക്ക് നയിച്ചത് ഡസാൾട്ട് ഏവിയേഷൻ മുൻപ് നിർമ്മിച്ച മിറാഷ് ടു ഹൺഡ്രഡ് യുദ്ധ വിമാനങ്ങൾ യു എ ഇയുടെ ആയുധ ശേഖരത്തിലുണ്ട് ഇന്ത്യയിലും ഈ അവസ്ഥ സമാനമായിരുന്നു ഇന്ത്യയിലേക്കുള്ള റഫേലുകളുടെ നോൺ സ്റ്റോപ്പ് പറക്കലിൽ ആകാശത്തു വെച്ച എണ്ണ നിറയ്ക്കുന്നതിനും മറ്റുമായി സഹായം നൽകിയതും യു എ ഇയുടെ സൈനിക വിമാന ടാങ്കറുകളായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ റഫേലുകളെ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എ ഇ ഫ്രാൻസ് ചർച്ചകൾ നടക്കുകയാണ് മറ്റൊരു ഗൾഫ് രാഷ്ട്രമായ ഖത്തറും മുപ്പത്തിയാറ് റഫേലുകളെ ഫ്രാൻസിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു യു എ ഇയുടെ ഭീമൻ കരാർ ലഭിച്ചതോടെ ഫ്രഞ്ച് ആയുധ നിർമ്മാണ കമ്പനിക്ക് രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് അവസാനം വരയ്ക്കുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഊർജം ലഭിച്ചിരിക്കുന്നത് ഈ കരാർ ഫ്രാൻസിലെ ഏഴായിരം തൊഴിലവസരങ്ങളെ അവസരങ്ങളെ നേരിട്ട് പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഇന്ത്യയുമായുള്ള ഇടപാട് അന്തിമഘട്ടത്തിൽ എത്തിനിൽക്കെ നിലവിൽ ഗ്രീസ് ഈജിപ്ത് ക്രയേഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ഫ്രാൻസ് റഫേലിനായി കരാർ ഏർപ്പെട്ടിട്ടുള്ളത് വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം പാലിക്കണമെങ്കിൽ റഫേൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലാണ് കമ്പനി യു എയുടെ ഓർഡർ വന്നതോടെ വിമാന കമ്പനിയുടെ ഓഹരികൾ ഒൻപത് ശതമാനത്തിലധികം ഉയർന്നിരുന്നു